ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റ് തനി നാടൻ രീതിയിലുള്ള ഒരു മത്തി വറ്റിച്ചതാണ്. അപ്പോൾ ഇതിൽക്ക് എന്തൊക്കെ വേണമെന്നുള്ള നമുക്ക് നോക്കാം. നാടൻ മത്തി 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് 2 തക്കാളി, നാടൻ പച്ചമുളക് 5 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ചെറിയ ഉരുള പുളി. പുളി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. 2 തണ്ട് കറിവേപ്പില, ഇതൊക്കെയാണ് ഇതിൽക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുക്കുക. ഇതിൽക്ക് ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാൻ വീട്ടിലെ നാടൻ പച്ചമുളക് ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തത്. ഇനി എരിവുള്ള പച്ചമുളകാണെങ്കിൽ ചെറിയ 2 പച്ചമുളക് എടുത്താൽ മതി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽക്ക് മസാല ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക. നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ വെളിച്ചെണ്ണ കാണിക്കാൻ മറന്നിരുന്നു. ഇതിൽക്ക് വെളിച്ചെണ്ണ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ കുഴച്ചെടുക്കണം. തക്കാളിയൊക്കെ നല്ല പോലെ ഞെരടി പിഴിഞ്ഞ് നല്ല പേസ്റ്റ് പോലെ കുഴച്ചെടുക്കണം. ഇതാ ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം. ഇനി ഇതിൽക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഒഴിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഇനി ഇതിൽക്ക് നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുക. മീൻ ഇതുപോലെ ഇങ്ങനെ പരത്തി വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മസാല എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കിത് സ്റ്റവിൽ വെച്ചെടുക്കുക. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കറി തിളച്ച് വരും. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് അടി പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. സ്പൂണ് വെച്ചിട്ടൊന്നും ഇളക്കരുത്, ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പം നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് മുകൾക്ക്. നമുക്കിങ്ങനെ തെളിഞ്ഞ് കാണാം മുകൾക്ക് വെളിച്ചെണ്ണ വന്നിട്ടുള്ളതൊക്കെ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു 4-5 മിനിറ്റ്. ഇതാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ള മത്തി വറ്റിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.